എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിമാവ് കൊണ്ട് വളരെ എളുപ്പത്തിലൊരു പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് അരിമാവാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പെന്ന് പറയുമ്പോൾ ഇവിടെ 125 ഗ്രാം അരിമാവ് വറുത്ത അരിമാവാണ്. ഇനി 200 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ച്. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ശർക്കര ഒരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ സമയത്ത് ഫ്ലെയിം ലോയിലാക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം മൊത്തം ഇതിൽ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ച് തണുക്കാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം കുറച്ച് മാവ് അതിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു പ്രത്യേകമായിട്ട് മാറ്റി വെച്ചേക്കണം നമുക്കിത് അവസാനം ചേർക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഓരോ ചെറിയ പാർട്ടും ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമ്മളെല്ലാം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് പായസം വെച്ച് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഒരു പിടി ചവ്വരി വെള്ളത്തിലിട്ട് വെച്ചിരിപ്പുണ്ട്. അത് 1 മണിക്കൂറോ 1/2 മണിക്കൂറെങ്കിലും മിനിമം 1/2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒരു ചുവട് കൊട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. തിളച്ചതിന് ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. 1/2 ലിറ്റർ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പായസത്തിന് നമ്മൾ തേങ്ങാപ്പാലല്ല, പാൽ തന്നെയാണ് ചേർക്കുന്നത്. പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ പാലും ഈ ചവ്വരിയും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത്. അപ്പോൾ ഇത് ചിലപ്പം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാവൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക വേണം. നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളകളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1-5 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവ് കൂടി ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കാവും പായസം. അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് 1 ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് അതും കൂടെ ചേർക്കുമ്പോഴായിരിക്കും പായസം നല്ല പെർഫെക്റ്റ് ആവുന്നത്. ഇതും കൂടെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും കൂടെ പായസത്തിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ പായസത്തിന് ഏകദേശം ഒരു അടപ്രഥമൻ്റെയൊക്കെ ടേസ്റ്റാണ്.
അപ്പോൾ അടപ്രഥമം വയ്ക്കുന്ന അതേപോലെ അത്രയും പ്രയാസമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.